നമസ്കാരം. ചൈനയിലെ 15 ചാനലുകളുടെ പിന്നാലെയാണിപ്പോൾ അന്താരാഷ്ട്ര ശാസ്ത്രലോകവും മാധ്യമങ്ങളുമെല്ലാം. ചൈനീസ് മൈക്രോ വ്ളോഗിംഗ് സൈറ്റായ വിബോ വഴിയാണ് ആനകൾ ആദ്യം വൈറലായത്. ആനകൾ സംഘമായി ഇറങ്ങുന്ന അപൂർവ ചിത്രം തിങ്കളാഴ്ചയിലെ ഒറ്റ രാത്രിയിൽ 200 മില്യൺ ആളുകളാണ് കണ്ടത്. ട്വിറ്ററിലും യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഈ 15 ആനകളുടെ ഓരോ നിമിഷത്തെ വാർത്തയും ചിത്രങ്ങളും പുറം ലോകത്തെത്തിക്കുന്നുണ്ട്. 2020 മാർച്ചിൽ തുടങ്ങിയ ആനകളുടെ ദീർഘമായ യാത്ര നിലവിൽ  500 കിലോമീറ്റർ പിന്നിട്ടിരിക്കുകയാണ്. ചൈന മ്യാൻമാർ അതിർത്തിയിലെ ശിഷോവാൻ ബനയിലെ സംരക്ഷിത വനമേഖലയിൽ നിന്നുമാണ് ആനക്കൂട്ടം യാത്ര തുടങ്ങിയത്. 2020 മാർച്ച് 15 മുതലാണ് ആനകൾ യാത്ര ആരംഭിച്ചതെന്നാണ് അനുമാനിക്കുന്നത്. അതേസമയം ആനകളുടെ സഞ്ചാരത്തെപ്പറ്റി ശാസ്ത്രജ്ഞർ പല തട്ടിലാണ്. ആർക്കും വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. തീറ്റ കുറഞ്ഞതോടെ കാട് വിട്ട് പുതിയ മേൽച്ചിൽപ്പുറങ്ങൾ തേടുകയാണെന്നാണ് ഒരു നിഗമനം. പുറത്തേക്കിറങ്ങിയ ആനക്കൂട്ടത്തിന് വഴിതെറ്റിയതോടെ യാത്ര തുടർന്നതാകാമെന്നും അവർ പറയുന്നു. കുടുംബജീവിതവും കൂട്ടം കൂടിയുള്ള ജീവിതവും ഇഷ്ടപ്പെടുന്ന ആനകൾ നേതാവിനെ നഷ്ടപ്പെട്ടാലും ഇതുപോലെ അലയാറുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. എന്തായാലും യാത്രക്കിടയാക്കിയ കാരണം അവ്യക്തമാണ്. സംരക്ഷിത വനപ്രദേശത്ത് ജീവിച്ചിരുന്ന ആനകളാണിപ്പോൾ നാട് ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ചൈനയിൽ സംരക്ഷിത മേഖലയിൽ പോലും അനധികൃത കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടാകാമെന്ന് ഈ ലോങ് മാർച്ചിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആനകളുടെ ദേശാടനമല്ല ഇതെന്ന് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്ന സംഘടന വ്യക്തമാക്കി. ശാസ്ത്രജ്ഞരുടെ ഇടയിൽ വ്യാപകമായ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻപ് ഇന്ത്യയിൽ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്കും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിലേക്കും വർഷങ്ങൾക്കു മുമ്പ് ആനക്കൂട്ടം യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ആനക്കൂട്ടത്തിന് ലക്ഷ്യമുണ്ടോ എന്ന് പോലും വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് മടക്കയാത്രയെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയാനാവില്ലെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. അതേസമയം 15 ആനകൾ ഉള്ളതിനാൽ പൂർണ്ണമായി തടഞ്ഞു നിർത്തി മയക്കുവെടി വെച്ച ശേഷം വാഹനത്തിൽ കയറ്റി തിരിച്ചിറക്കുക എന്നതും പ്രയാസമാണ്. ഇത്തരം നടപടി ആനക്കൂട്ടത്തെ പരിഭ്രാന്തിയിലാക്കാനും നാശനഷ്ടങ്ങൾക്കിടയാക്കാനും സാധ്യതയുണ്ട്. 2020 മാർച്ചിൽ 16 ആനകൾ യാത്ര പുറപ്പെട്ടതായും നവംബറിൽ യുനാനിലെ വനത്തിൽ വച്ച് ഇതിൽ ഒരു ആന പ്രസവിച്ചതായും 5 മാസം ഇവിടെ കഴിഞ്ഞ ശേഷം ഏപ്രിൽ 16 യാത്ര തുടരുകയായിരുന്നുവെന്നും ചൈനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യാത്ര പുനരാരംഭിച്ച് 1 ആഴ്ച പിന്നിട്ടപ്പോൾ 2 ആനകൾ കൂട്ടം വിട്ടുപോയതായും പറയുന്നു. തിരക്കേറിയ റോഡുകൾ വരെ മുറിച്ചു കടക്കുന്ന ആനകളുടെ വീഡിയോകളും ഇതിനോടകം വൈറലാണ്. അതേസമയം ചൈന മാത്രമല്ല ലോകം മുഴുവനും ഈ പുറപ്പാട് പോക്ക് എങ്ങോട്ടാണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമേ ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.